കൂട്ടുകാരെ, സുഖമാണോ? നമ്മുടെ വീട്ടിലെ ഒരുപാട് ചെടികൾ ഉണ്ടാവാറുണ്ട്, പൂക്കൾ ഉണ്ടാവാറുണ്ട്. നിങ്ങൾ ആ പൂക്കളോടൊക്കെ സംസാരിക്കാറുണ്ടോ? അതിൻ്റെ കവിളിലൊന്ന് തൊടാറുണ്ടോ? വീട്ടിലുള്ള തത്തയോട് സംസാരിക്കാറുണ്ടോ? അത് തിരിച്ച് കൊഞ്ചുന്നത് കേൾക്കാറുണ്ടോ? ദേ ഒരു കാര്യം പറയട്ടെ, സാധാരണ പൂക്കളോടും പക്ഷികളോടും പൂച്ചയോടും പട്ടിയോടും മാത്രമല്ലാത്ത ക്രൂര മൃഗങ്ങളോടും സംസാരിക്കുന്ന മനുഷ്യരുണ്ട്. നിങ്ങൾക്കറിയാമോ അങ്ങനെയുള്ള ഒരു വിശുദ്ധനെ? ഞാൻ ആ കഥ പറഞ്ഞു തരട്ടെ. ശരിക്കും അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനെ കുറിച്ചാണ് ആ കൊച്ചു കഥയുള്ളത്. കൂട്ടുകാരെ, ഫ്രാൻസിസും കൂട്ടുകാരും കൂടി ഒരു കൊച്ചു വനത്തിൽ താപസ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. നമുക്കറിയാം, ഫ്രാൻസിസ് അസീസിക്ക് ഒരു പ്രത്യേക സ്ഥാപനമോ ആശ്രമമോ ഒന്നുമില്ലായിരുന്നു. ഒരു ഓലക്കുടിയിൽ കെട്ടി ഒരു വനത്തിനുള്ളിലായിരുന്നു താമസം. ആ വനത്തിലെ ഒരു ഭീകരനായ ചെന്നായ ഉണ്ടായിരുന്നു. എന്നും രാത്രിയാകുമ്പോൾ ആളുകൾ താമസിക്കുന്നിടത്തേക്ക് ഈ ചെന്നായ വരും. എന്നിട്ട് ആളുകളെ അങ്ങ് ഉപദ്രവിക്കും. ദുഷ്ടനും ക്രൂരനുമായി ചെന്നായയുടെ ആക്രമണം കൊണ്ട് പൊറുതി മുട്ടിയ നാട്ടുകാരെന്ത് ചെയ്തു എന്നറിയോ? ഒരു വലിയ മതിൽ അങ്ങോട്ട് പടുത്തു. എന്നിട്ട് ഒരു വലിയ ഗേറ്റ് വെച്ചു. എന്നിട്ട് അത് വലിച്ചടച്ചു. പുറത്തേക്ക് ഇറങ്ങാനും വയ്യ, എവിടെയും പോകാനും വയ്യാത്ത അവസ്ഥയിൽ ഗ്രാമവാസികൾ കഷ്ടപ്പെട്ട് തുടങ്ങിയപ്പോൾ അവരിൽ ഒരാൾ ഫ്രാൻസിസിനോട് പറഞ്ഞു, ഫ്രാൻസിസേ, ഇങ്ങനെ ഒരു ചെന്നായുണ്ട്, ഞങ്ങൾക്കിവിടെ ഇരിക്കപ്പുറത്ത് ഇല്ലാതായിരിക്കണം, നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ചിരിച്ചു കണ്ട് ഫ്രാൻസിസ് പറഞ്ഞു, ഞാൻ പോയി ചെന്നായോട് സംസാരിച്ചു നോക്കട്ടെ എന്ന്. ഭ്രാന്തല്ലേ, ക്രൂരനായ ചെന്നായോട് സംസാരിക്കാൻ ഇറങ്ങിത്തിരിക്കെ അവരെല്ലാവരും അതിശയിച്ചു. പക്ഷെ ഫ്രാൻസിസ് പറഞ്ഞു, ഞാൻ പോയി സംസാരിച്ചിട്ട് വരാട്ടോ. അപ്പോൾ ഫ്രാൻസിസിൻ്റെ കൂടെയുള്ള ശിഷ്യന്മാർക്കൊരാഗ്രഹം, ഫ്രാൻസിസ് എങ്ങനെയാണ് ചെന്നായോട് സംസാരിക്കുക, അതൊന്ന് കണ്ടേക്കാം. അങ്ങനെ അവർ കുടും വനത്തിനുള്ളിലേക്ക് ചെന്നായയെ തേടി യാത്ര തുടങ്ങി. എത്ര പേരുണ്ടായിരുന്നു എന്നറിയാമോ? ഫ്രാൻസിസും 11 ശിഷ്യന്മാരും. അവരങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കെ ഉള്ളിലേക്ക് കടക്കും തോറും ഇരുട്ടായി തുടങ്ങി. വനത്തിനകത്ത് ചിവീടുകളുടെ സ്വരം ഇങ്ങനെ ചെവിയിൽ വന്ന് അലക്കാൻ തുടങ്ങി. ക്രൂര മൃഗങ്ങളുടെ സ്വരം കേട്ട് തുടങ്ങി. കൂടെ ഉണ്ടായിരുന്ന 11 പേരിൽ 10 പേരും ഇടയ്ക്കെപ്പോഴോ വെച്ച് ഫ്രാൻസിസിനോട് യാത്ര പറഞ്ഞ് പിരിഞ്ഞുപോയി. ഒരാൾ മാത്രം ഫ്രാൻസിസിനോടൊപ്പം യാത്ര തുടർന്നു കേട്ടോ. കുറച്ച് ദൂരം ചെന്നപ്പോഴേ ആ വനത്തിനകത്ത് അവർ പോകുന്ന വഴിയിലേക്ക് ഒരു വലിയ മരം കടപുഴകി വീണു. പേടിച്ചരണ്ട് ഫ്രാൻസിസിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ പറഞ്ഞേ, ഇനി ഞാനില്ല ഫ്രാൻസിസേ, എനിക്ക് പേടിയാവുന്നു, ഞാനിവിടെ നിൽക്കാം, നീ പോയിട്ട് വരൂ. ഫ്രാൻസിസ് അയാളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ ഇവിടെ നിന്നോളൂ, ഞാൻ പോയിട്ട് വരാം. ഫ്രാൻസിസ് മുന്നോട്ട് 2 അടി പോലും നടന്നില്ല. ദാ വരുന്നു ഫ്രാൻസിസിൻ്റെ പച്ച മനുഷ്യൻ്റെ മണമടിച്ച് ക്രൂരനായ ചെന്നായ. ഇന്ന് ഗ്രാമത്തിലേക്ക് പോകണ്ട, എന്നെ തേടി എൻ്റെ ഇര ഇവിടെ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ചെന്നായ ഇങ്ങനെ പാഞ്ഞു വരികയാണേ. ഫ്രാൻസിസ് ചെന്നായയുടെ മുഖത്തേക്ക് ഇങ്ങനെ സസൂക്ഷ്മം നോക്കി. ചെന്നായിയും ഫ്രാൻസിസിനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ഫ്രാൻസിസ് തൻ്റെ പോക്കറ്റിൽ നിന്ന് ക്രൂശിത രൂപം എടുത്ത് ചെന്നായിക്ക് നേരെ ഉയർത്തി. നോക്കിക്കൊണ്ടിരിക്കെ ചെന്നായ പതിയെ 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 ശാന്തനായി ഫ്രാൻസിസിൻ്റെ മുന്നിൽ ഇരുന്നു പോയി. ഫ്രാൻസിസ് ചെന്നായയോട് ചോദിച്ചു, അല്ലയോ സഹോദര, നീ എന്തിനാണ് ഞങ്ങളുടെ ഈ ഗ്രാമവാസികളെ ഉപദ്രവിക്കുന്നത്? നിനക്ക് എന്താ പറ്റിയത്? നിന്റെ പ്രശ്നം എന്താ? കാര്യം എന്നോട് പറയൂ, ഞാനത് പരിഹരിച്ച് തരാം. ചെന്നായ ഫ്രാൻസിസിനോട് പറഞ്ഞേ, ഇവരുണ്ടല്ലോ ഈ മനുഷ്യര്, അവരെന്നെ ക്രൂരമായി ഉപദ്രവിച്ചു. കണ്ടോ, എൻ്റെ കയ്യിലും കാലിലൊക്കെ മുറിവാണ്. പിന്നെ എനിക്ക് നേരത്തിന് ഭക്ഷണം കിട്ടണ്ടേ? അതിനുവേണ്ടി ഭക്ഷണം തേടിയാണ് ഞാൻ വന്നത് ഫ്രാൻസിസ്. അല്ലാതെ എനിക്ക് അവരെ ഉപദ്രവിക്കണമെന്ന് യാതൊരു ആഗ്രഹവും. ഇത് കേട്ട് കഴിഞ്ഞ ഫ്രാൻസിസ് ചോദിച്ചേ, അപ്പോൾ നിൻ്റെ ഭക്ഷണത്തിന് വേണ്ടിയാണോ നീ അവരെ ഉപദ്രവിച്ചത്? ഒരു കാര്യം ഞാൻ നിനക്ക് ഉറപ്പ് തരാം, നിനക്ക് നേരത്തിന് ഞാൻ ഭക്ഷണം തരാം. നീ അവരെ ഉപദ്രവിക്കുമോ? ചെന്നായ് പറഞ്ഞു, ഇല്ല ഫ്രാൻസിസ്, ഞാൻ ഇനി ഒരിക്കലും അവരെ ഉപദ്രവിക്കില്ല. ചെന്നായ് ഫ്രാൻസിസിൻ്റെ കയ്യിലേക്ക് തൻ്റെ കരങ്ങൾ നീട്ടി. രണ്ടുപേരും ഷെയ്ക്കൻ്റെ കൊടുത്ത് പിരിഞ്ഞു. ക്രൂരനായ ചെന്നായും ശാന്തനായ ഫ്രാൻസിസും കൂടി തിരിച്ച് വനത്തിലൂടെ ഗ്രാമവാസികൾക്ക് അരികിലേക്ക് ചെന്നു. ഗ്രാമവാസികൾ ഉത്സവത്തോടുകൂടെ ഉത്സവാരവത്തോടുകൂടെ ഫ്രാൻസിസിനെയും ചെന്നായും സ്വീകരിച്ചത്രേ. അന്ന് മുതൽ എല്ലാ ദിവസവും ചെന്നായിക്ക് ഭക്ഷണം നൽകിയത് ആ ഗ്രാമവാസികളായിരുന്നു. കൂട്ടുകാരെ, ഒരു കാര്യം ഓർക്കണം, നമുക്ക് മുന്നിൽ തുള്ളിക്കളിക്കുന്ന ചിത്രശലഭവും നമുക്ക് വേണ്ടി വിരിയുന്ന പൂക്കളും നമ്മുടെ മുന്നിൽ കൂട്ടിലടയ്ക്കപ്പെട്ട കിളികളും എല്ലാം നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതാണ്.
ഇതിലൂടെയെല്ലാം സൃഷ്ടാവായ ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമുക്കും സാധിക്കണം. ശാന്തമായി അവരോടൊന്ന് സംസാരിച്ചു നോക്കൂ. ഫ്രാൻസിസിനെ പോലെ അത്ഭുതങ്ങൾ ചെയ്യാൻ നമുക്കും സാധിക്കും. റെഡിയല്ലേ കൂട്ടുകാരെ?